Good morning, dear parents and children. A warm welcome to you all to the Montessori House of Children, the year 2020-21. MES International School Pattampi. Apart from the infrastructure, we give due importance to the quality of education. We have Montessori method of teaching from Mount Junior till 3rd standard. All our teachers are Montessori trained teachers with lots of experience, and we have the half strength of our school lies with Montessori side. ഈ അധ്യയന വർഷത്തിൽ സ്കൂൾ പ്രവേശനം ലഭിച്ചിട്ടുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അറിവിലേക്കായി മോണ്ടിസോറി പഠനരീതിയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഞങ്ങൾ നൽകുകയാണ്. ഇറ്റലിയിലെ ആദ്യത്തെ വനിതാ ഡോക്ടറായ ഡോക്ടർ മറിയ മോണ്ടിസോറിയാണ് ഈ പഠനരീതി പ്രചാരത്തിൽ കൊണ്ടുവന്നത്. ടെക്സ്റ്റ് ബുക്കുകളുടെ സഹായമില്ലാതെ കുട്ടികൾക്കനുസരിച്ച് തയ്യാറാക്കിയ പ്രത്യേകതരം മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇവിടെ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട കുട്ടികളെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ഇതിനെ വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയെയും പ്രത്യേകം വിളിച്ചിരുത്തിയാണ് പഠിപ്പിക്കുന്നത്. ഇനി ക്ലാസ് റൊട്ടീൻ എങ്ങനെയാണെന്ന് പറയാം. രാവിലെ 9:45 അസംബ്ലിയോടുകൂടി ക്ലാസ് ആരംഭിക്കുന്നു. തുടർന്ന് അധ്യാപിക കാണിച്ചു കൊടുക്കുന്ന എക്സസൈസുകൾ കുട്ടികൾ ചെയ്യുന്നു. അതിനുശേഷം സ്നാക്സ് ടൈമാണ്. കുട്ടികൾക്ക് എല്ലായ്പ്പോഴും വെള്ളം കുടിക്കുവാൻ അനുവാദമുണ്ടെങ്കിലും എല്ലാ ദിവസവും രാവിലെ 11 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും എല്ലാ കുട്ടികളും വെള്ളം കുടിച്ചു എന്ന് അധ്യാപിക ഉറപ്പുവരുത്തുന്നു. സ്നാക്സ് ടൈം കഴിഞ്ഞാൽ കുട്ടികൾ മാറ്റ് എടുത്ത് നിലത്ത് വിരിച്ച് സർക്കിളായി ഇരിക്കുന്നു. ടീച്ചറും കുട്ടികളോടൊപ്പം ഇരിക്കുന്നു. പ്രേയറോടുകൂടി പഠനം ആരംഭിക്കുന്നു. ശേഷം കുട്ടികൾക്ക് പഠിക്കാനുള്ള വിഷയം അധ്യാപിക പഠിപ്പിക്കുന്നു. ഇതിൽ ഷോ ആൻഡ് ടെൽ, പിക്ചർ ടോക്ക്, തിമാറ്റിക് ടീച്ചിങ് എന്നിവ ഉൾപ്പെടുന്നു. ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട പാട്ടുകളും കഥകളും ഒപ്പം GK പഠിപ്പിക്കുന്നു. സർക്കിൾ ടൈമിന് ശേഷം ആക്ടിവിറ്റി ചെയ്യാനുള്ള സമയമാണ്. ഇത് രാവിലെയും ലഞ്ചിന് ശേഷവും ഉണ്ട്. സ്നാക്സിന് മുൻപും ലഞ്ച് കഴിക്കുന്നതിന് മുൻപും ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ എങ്ങനെ ശുചിയാക്കണമെന്ന് കുട്ടികളെ അധ്യാപിക പഠിപ്പിക്കുന്നു. ലഞ്ച് ബ്രേക്കിന് ശേഷം കുട്ടികൾ ഇൻഡോർ ഗെയിമിൽ പങ്കെടുക്കുന്നു. ഇൻഡോർ ഗെയിമിനു പുറമെ പ്ലേ ഏരിയയിലും കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്. സീനിയർ ലെവലിൽ കുട്ടികളെ ആഴ്ചയിലൊരിക്കൽ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്.